ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ചതാണ്, ഗ്രേപ്പ് ജ്യൂസ്. കുറച്ച് താഴെ പോയി. ഞാൻ ക്യാമറ ഓണാക്കാൻ നിന്നപ്പോഴേക്കും ജ്യൂസ് കുടിക്കും, രണ്ടും കൂടെ ഒരുമിച്ചായപ്പോൾ കുറച്ച് താഴെ പോയതാണ്. ഡമാറേ, എന്തെങ്കിലും കാണിച്ചു വെക്കൂ, ഈ അമ്മ ഓരോരോ പണി. ഞാൻ അമ്മയുടെ ഡയലോഗ് വേഗം. അപ്പോഴേക്കും ഞാൻ ക്യാമറ ഓണാക്കി, അപ്പൊ ചീത്ത പറയില്ലല്ലോ ചുറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടു വേണിച്ചെന്നാ ഗ്രേപ്പ്. അപ്പൊ അച്ഛൻ ഇന്ന് മലപ്പുറം പോയി വന്നപ്പോ കുറച്ച് ചെറിയുള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോ. എന്താന്ന് വെച്ചാൽ നമുക്കിന്ന് രാത്രി പൂള 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 വേവിച്ച് കഴിക്കാൻ. അതെ, അത് കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ അമ്മ ജ്യൂസ് കുടിച്ചില്ലേ? പിന്നെ നമുക്ക് കുറച്ച് ചിപ്സ് ഇതൊന്നും എടുത്തു. നമുക്ക് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. നമ്മള് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വറക്കില്ലേ, നല്ല ടേസ്റ്റ്. നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് വറക്കില്ലേ, അതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിപ്സിനോട് മസ്തിയല്ല, ഗുസ്തി പിടിക്കണ അമ്മ. വെറുതെ കാണുമ്പോ താഴെ കൊറച്ച് താഴെ പോയി. കൈകൊണ്ടിട്ടോന്നാലേ മുത്തശ്ശി വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ്. മുത്തശ്ശി വാങ്ങാൻ തുടങ്ങിയപ്പോ നല്ല ടേസ്റ്റ് തോന്നും. അപ്പൊ അങ്ങനെ ബേക്കറി വാങ്ങലൊക്കെ കുറവാ ഇവിടെ, അങ്ങനെ വാങ്ങാറില്ല. നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല. നമ്മള് കെട്ടി വെക്കാണ് വേറെ പാത്രത്തിലിടാ, ചെറിയ പാത്രത്തിലിടാ, പിന്നെ അപ്പൊ അമ്മേ നമ്മള് ഉള്ളി ഉള്ളി സാമ്പാറല്ല അല്ലേ, ഉള്ളി ചമ്മന്തി. അതെ, നമുക്കിതാ ആ പൂള കൊണ്ടുവന്നത് തെകയില്ല. അതെ, അപ്പൊ കുട്ടി നല്ല വിശപ്പുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പൊ ഏതായാലും പോണല്ലോ, അങ്ങാടിപ്പുറം പോണ്ട്. അപ്പൊ വരുമ്പോ കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളവിടെ അടുത്ത കടയിൽ തന്നെ ഉണ്ട് കേട്ടോ. അതെ, അപ്പൊ ഉള്ളി ഉള്ളി ചമ്മന്തിക്ക് വേണ്ടിട്ട് കാന്താരി മുളക് കിട്ടിട്ടാണ്, ഞാനാണ് അരക്കിയ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. മിക്സിയിലിട്ടും ജസ്റ്റ് കറക്കിയാ മതി. അമ്മേ, ഈ ഉള്ളി സാമ്പാറല്ലേ, ഇഡ്ലിക്കാണോ ദോശക്കാണോ ടേസ്റ്റ്? ഇഡ്ലിക്കാണല്ലേ. അതെ, പിന്നെ വേറൊരു കാര്യം പറയണോ, ഉടുപ്പി സ്റ്റൈൽ സാമ്പാറൊക്കെയാണ് എനിക്കറിയാം. ഞാൻ പഠിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് പോയപ്പോ. ഉണ്ടാക്കിയാലോ എന്നാ? അതേപോലെ ഉടുപ്പി രസം അറിയാം എനിക്കിപ്പോ, അത് നമുക്ക് ട്രൈ. അല്ല, ഉടുപ്പി രസം വേറൊരു ടേസ്റ്റില്ല. അത് നമ്മളിപ്പോ തമിഴ്നാടൊക്കെ കിട്ടുന്ന ടൈപ്പ്, ആ അത് കർണാടക സ്റ്റൈലൊക്കെ ഇട്ടു. ചുവന്നുള്ളി നല്ല വേറൊരു ടേസ്റ്റ് ആണല്ലോ അല്ലേ. അതെ, ബ്രേക്ക്ഫാസ്റ്റിന്റെ കുക്കിംഗ്, കുക്കിംഗ് ഡ്യൂട്ടി രാവിലെ എനിക്ക്, ഉച്ചക്ക് അമ്മയ്ക്ക്, രാത്രി കുട്ടൂന്. ഒരു കമന്റ് കണ്ടിരുന്നു, അച്ഛനാണോ ദോശക്ക് മാവരക്കിയ പറഞ്ഞിട്ട്. ആ അത് ഏതിലെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടതിലാണോ അതോ ഞാൻ അങ്ങനെ അതോ നിന്റെ മറ്റേ ചാനലിൽ ഇട്ടതിലാണോ എനിക്ക് ഓർമ്മയില്ല. കാലിന് ഭയങ്കര വേദന, വയ്യാതൊക്കെ റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ വർഷം മുന്നേ. പിന്നെ മുത്തശ്ശനൊക്കെ മരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര വിഷമ വെയിറ്റ് ഭയങ്കര ഇതായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ അച്ഛൻ ഞാൻ റെസ്റ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണല്ലോ, അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം. അപ്പൊ അങ്ങനെ അച്ഛനാണ് അന്ന് അരി അരയ്ക്കാൻ തുടങ്ങി. അല്ല ശരിക്കും അത് നല്ലൊരു കാര്യമാണ്, എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു കാര്യം പോലുമാണ്. കാരണം നമ്മൾ സ്ത്രീകളാണ് എപ്പോഴും അടുക്കളയിൽ എല്ലാം ചെയ്തും, അപ്പൊ അവരൊന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതെ. അപ്പൊ പിന്നെ നമ്മള് മാവ് അരക്കേണ്ട പരിപാടി നോക്കണ്ടല്ലോ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണല്ലോ, ഇത്രല്ലേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് തോന്നും. ഇഷ്ടാണ്. അതെ, അങ്ങനെ നമ്മള് ആണുങ്ങള് ചെയ്യണം, ഇത് മാത്രമേ ആണുങ്ങള് ചെയ്യാൻ പാടൂ, ഇത് പെണ്ണുങ്ങള് മാത്രമേ ചെയ്യാൻ പാടൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
ഇങ്ങനെ അടുക്കള ജോലികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ ആണുങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാണ്ട് നിർബന്ധിച്ചിട്ടൊന്നും നമ്മൾ ആരൊന്നും പറയാറൊന്നുമില്ല കേട്ടോ. ഇവിടെ അച്ഛന്റെ ഇഷ്ടത്തിനാണ് അച്ഛൻ, പണ്ടൊക്കെ നമ്മള് ചുക്കുവെള്ളം അച്ഛനാണ് ഇവിടെ വെക്കാറുള്ളത്. ചുക്കുവെള്ളം പിന്നെ അതുപോലെ അച്ഛൻ ചായ വൈകുന്നേരം അച്ഛനെ ഉണ്ടാക്കണമെങ്കിൽ കുട്ടി ഉണ്ടാക്കും. അതെ, നമ്മളുണ്ടാക്കാറില്ല, ഞാൻ ചായ കുടിക്കാറില്ല രാത്രി, ഞാനും അല്ല രാത്രി സോറി വൈകുന്നേരം. അതെ, ഞാനും അമ്മ കുടിക്കാറില്ല, ചിലപ്പോ കുട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ. അതെ അതെ അതെ, അങ്ങനെ മാത്രം ചില സമയത്ത്. നിർബന്ധമൊന്നും അതെ, നമ്മള് പിന്നെ അങ്ങനെയൊന്നും ഇല്ല, നമുക്കിവിടെ ഇന്നവര് ഇന്നത് ചെയ്യുക അങ്ങനെ സംഭവം ഒന്നും ഇല്ല. നമ്മള് എല്ലാരും നമ്മൾ അങ്ങോട്ടും കൂടി ഈക്വലി ഹെൽപ്പ് ചെയ്യണവരാണ് കേട്ടോ. മുത്തശ്ശി ഇപ്പൊ രാമായണ മാസം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ബിസി കേട്ടോ. കുറെ പേര് അതും ഞാൻ കമന്റ് മുത്തശ്ശി പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ടായിരുന്നു, കമന്റും കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, അതെ അതെ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് കാലം മുത്തശ്ശി എന്താ ക്ഷീണുണ്ടോ വയ്യേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, അത് പണ്ടേ ഉണ്ട്. പിന്നെ 70 വയസ്സ് കഴിഞ്ഞില്ലേ, അപ്പൊ ഓരോ നമ്മൾ ഓരോ ദിവസം കൂടുന്നോറും, ഇപ്പൊ ഈ പറയണക്കാണെന്നുണ്ടെങ്കിലും ഓരോ ദിവസം കൂടുന്നോറും ഓരോ മാറ്റങ്ങൾ നമ്മൾക്ക് വരുന്നല്ലേ. പിന്നെ മുത്തശ്ശിക്ക് കൃത്യസമയമാണ് ഭക്ഷണം. അതെ, അത് നിർബന്ധം. അതെ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കൃത്യസമയം ഭക്ഷണം കഴിച്ചാ നല്ലതാണല്ലോ, കുഴപ്പമൊന്നും ഇല്ല. നമുക്കാണ് ഇപ്പൊ ആ ഒരു ഹാബിറ്റ് വരാത്തത്. നമ്മള് നമ്മളുടെ പണിയും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് ഫുഡ് കഴിക്കാനിരിക്കുക. വീഡിയോ എടുത്തു കഴിഞ്ഞാലാണ് നമ്മള് ഫുഡ് കഴിക്കുള്ളൂ ശരിക്കും പറഞ്ഞ. കുഞ്ഞായിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട് അമ്മയോട്. കുഞ്ഞായിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോണന്നേ ഇല്ല. അതെ അതെ, അത് പേടിച്ചപ്പോ ഓടിപ്പോയതാ. അതെ, നല്ല ഇഷ്ടം നമ്മളെ കുട്ടികളൊന്നും ഇല്ലാത്ത കൊഞ്ചിക്കും. അതെ അതെ, നല്ല ഇഷ്ടം കൊഞ്ചിക്ക് വെച്ചാ. അങ്ങനെ അല്ലാട്ടോ, നമ്മളിപ്പോ ചീത്ത പറഞ്ഞോ, ചീത്ത പറഞ്ഞ വികൃതി അടിച്ചാ പറയുക ചെയ്യും. എന്നാലും ചെറിയ കുട്ടികളെ നല്ല ഇഷ്ടം. അമ്മേ, അമ്മ കരയണോ? അതെ, എന്നാ ഞാൻ ക്യാമറ ഓഫ് ആക്കിട്ട് കുറച്ചു നേരം ഒന്ന് ചെയ്യാം. ആ മതി, ഓക്കെ. പിന്നെ ഉള്ളി തോല് കളയാൻ വേണ്ടിട്ട് എളുപ്പത്തിലുള്ള ഒരു ടെക്നീക്ക് പറയട്ടെ. ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ധൃതി ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അതെ, ഉള്ളി എളുപ്പത്തില് തോല് കളയാനുള്ളത് പറയട്ടെ അമ്മ. വെള്ളത്തിലിട്ട് വെക്കുക കുറച്ചു നേരം, എന്നിട്ട് ജസ്റ്റ് കൈകൊണ്ടാക്കുമ്പോ തന്നെ പോരും. പോരോ. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്, ഉള്ളി തോല് കളഞ്ഞു കഴിഞ്ഞാ. അപ്പൊ പിന്നെ സുഖമായി, നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കുമ്പോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാലോ. നമ്മളെ മാട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഹായ് മാളു. കറിവേപ്പിലാണോ? കറിവേപ്പില അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താ അവിടെ സ്പെഷ്യൽ? അവിടെ എന്താ സ്പെഷ്യൽ? ആ, പൂളച്ചമ്മന്തി അല്ല. ആ, ബ്രൗൺ ഷുഗർ. ഇപ്പൊ ഇതാ അമ്മ ബാക്കി പച്ച കുറച്ച് പൂളയും കൂടെ എക്സ്ട്രാ കൊണ്ടുവന്നു. നല്ല ചെറുതാക്കണ്ട അമ്മേ. ആ, ഈ ഒരു ഇതിന്റെ ഒരു പകുതിയാണ് വേണ്ടത്. ചെയ്തിട്ടില്ലേ? ആ, ഇതിന് പകുതി. ആ അതെ അതെ. ആ, ഇതൊക്കെ അങ്ങനെ ഇടാ കേട്ടോ, ഇതൊക്കെ അങ്ങനെ ഇടാ. എന്റെ സൗണ്ട് കുറച്ച് കൂടിയോ? പൂള കൂട്ടാനല്ല, പൂള വേവിച്ചതും കാന്താരി, മുളക്, ഉള്ളി, ചമ്മന്തി, കൂടെ ഒരു കട്ടൻ ചായയും. നമുക്ക് വെള്ള കാന്താരി, മുളക്. ഇത് ശാന്തിച്ചിട്ട് വന്ന നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം കാണാൻ പോയപ്പോ. അതെ, പിന്നെ മറ്റേ കാന്താരി ഇവിടെ ഉള്ള തന്നെയാണ്, ചെറിയ കാന്താരി. നമുക്ക് അതൊക്കെ മുളക് എടുക്കാം. മുളക് ആദ്യം ഫുള്ളായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയിടാം.
മറ്റേ മുളക് കൂടുതൽ ഇടും അമ്മേ, ആ പച്ച അത് നമുക്ക് പിന്നെ എടുക്കാലോ. അല്ല ഇതിലില്ലാന്ന് പറഞ്ഞ ആ അങ്ങനെ ഉള്ളി അത്ര ഉള്ളതുകൊണ്ട് എരിവ് നല്ല രസമായിട്ട് നിക്കണം. അപ്പൊ ഇതാ കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഇത് നമുക്ക് ഉള്ളി ഇടാം. നമ്മളെ പൂള ഇവിടെ വെന്തത് ഇതാട്ടോ, നമ്മളാകുമ്പോ നല്ലോണം വേവിക്കും, നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി ഉള്ളി ഇടണം അമ്മ. എല്ലാം ഇട്ടോളൂ, എന്തായാലും അല്ല എന്തായാലും അരയുമ്പോ നല്ലോണം അരഞ്ഞോളൂല്ലോ. ഇപ്പൊ എരിവ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ഇടാം. എരിവുണ്ടാവും നല്ലോണം, എന്നാ ഒന്നുകൂടെ അരച്ചോളൂ. കട്ടൻ ചായ വെച്ചിട്ടുണ്ട്, കട്ടൻ ചായയും ഇവിടെ കുറച്ച് പാൽച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കട്ടൻ ചായക്ക് ഇതാ ഞാൻ വെള്ളം വെച്ച് പൊടിയിട്ടു. ഇനി നമുക്കൊന്നും കൂടെ അരച്ചെടുക്കാം. അരഞ്ഞോട്ടെ, നല്ലോണം നല്ലോണം അരയരുത് എന്നാണ് അമ്മ പറയണത്. ഒരു ഉള്ളിയല്ലേ, കയ്പ് പോലെ ഉണ്ടാവും. അതെല്ലേ, ഓക്കെ. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാല് റെഡിയായി. അപ്പൊ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ വെക്കാം. നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഡിന്നറാണ്. അതെ, അച്ഛനും കുട്ടിയൊക്കെ വരാൻ വൈകിയില്ലേ. അതെ, അതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതെ.